ഏത് വസ്ത്രത്തിനും അല്ലെങ്കിൽ ആവിഷ്കാരത്തിൻ്റെ ഏതൊരു കാര്യത്തിനും അളവുകോലുകളും പരിധികളും പരിമിതികളും ലക്ഷ്മണരേഖകളുമുണ്ട്. യഥാർത്ഥത്തിൽ ദീപിക പദുക്കോൺ ധരിച്ചിരുന്നത് ഒരു ബിക്കിനി എന്നതിനേക്കാൾ ഒരുതരം ഹാഫ് കിനിയാണ് എന്ന് പറയാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കേട്ടത് നമ്മുടെ രാഹുൽ ഈശ്വര് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചാനൽ ചർച്ചയിൽ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഞാനിത് കാണിക്കാൻ കാരണം ഈ ഒരു ചർച്ച, കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച തുടങ്ങിയത് തന്നെ രാഹുൽ ഈശ്വരന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ്. ഇത് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും ഈ വീഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം, നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും അധികം പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു ചാനലിൽ ഏറ്റവും അധികം നമ്മൾ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചും മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും മുഖ്യ വാർത്തകളുമാണ് ഞങ്ങളെപ്പോഴും, അതും അതിൻ്റെ കൊടുക്കാവുന്ന എല്ലാ ഒരു പ്രൊമോഷൻ എന്ന നിലയിൽ, രാജ്യത്തിനൊരു പ്രൊമോഷൻ എന്ന നിലയിലാണ് വാർത്തകൾ ചെയ്യാറുള്ളത്. പക്ഷേ വളരെ ഖേദത്തോടു കൂടിയാണ് ഞാൻ ഈ വാർത്ത ഇപ്പോൾ ചെയ്യുന്നത്. ദീപിക പദുകോണിൻ്റെയും ഷാരൂഖ് ഖാൻ്റെയും ഒരു സിനിമ, ആ സിനിമയിലെ ഒരു രംഗം, ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വന്ന വീഡിയോ ക്ലിപ്പിൽ ഉണ്ടായിരുന്ന ഒരു രംഗം, അതാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ രംഗം അതിനകത്ത് രണ്ട് വിധത്തിലാണ് വിവാദത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ദീപികയുടെ വസ്ത്രധാരണം മര്യാദകൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ട്, കാവി വസ്ത്രമാണ് അവിടെ ദീപിക പദുക്കോൺ ധരിച്ചിരിക്കുന്നത്, അത് ഹിന്ദുമത വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന്. ഈ രണ്ട് ആരോപണങ്ങളും എന്തൊരു നാണക്കേടാണ് എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, സെമിറ്റിക് മതങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതമാണെങ്കിലും ഒരു ക്രിസ്ത്യൻ മതമാണെങ്കിലും ഈ മതങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു രീതിയുണ്ട്, അവരുടെ ഒരു വിശ്വാസ പ്രമാണമുണ്ട്, ബൈബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഖുറാൻ പോലെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഒരു വിവാദം ഒരുപക്ഷെ ഒരു ഇസ്ലാം സമൂഹമാണ് ഉയർത്തിയിരുന്നത് എങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല. കാരണം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് പരിമിതികളുള്ളൊരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷേ ഹിന്ദു മതം എന്ന് പറയുന്നത് ലോകമൊട്ടാകെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഈ മതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ചട്ടക്കൂടുകളോ വേലികളോ ഒന്നും തീർത്തു വച്ചിട്ടില്ല. അവിടെ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്, എല്ലാ വിഭാഗം മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. ഒരു മതം എന്നതിനപ്പുറം ഒരുപാട് മതങ്ങളോ ആചാരങ്ങളോ വിശ്വാസ പ്രമാണങ്ങളോ സംസ്കാരങ്ങളോ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ സംസ്കാരമാണ് ഹിന്ദു എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ജീവിത രീതിയെ പൊതുവെ നമുക്ക് ഹിന്ദുമത സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയാം. എന്തിനേറെ പറയുന്നു, ബുദ്ധമതവും ആചാരങ്ങൾ പോലും ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് കരുതുന്ന ചരിത്രകാരന്മാർ പോലുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിശാലമായ മതത്തിൽ വളരെ ദൗർഭാഗ്യകരമാണ് ഇത്തരമൊരു ആരോപണം. ഈ ഒരു വസ്ത്രധാരണം എങ്ങനെയാണ് ഹിന്ദു മതത്തിനെതിരാവുന്നത്? കാവി നിറം എന്നത് ഹിന്ദു മതത്തിനോ, പച്ച നിറം എന്നത് ഇസ്ലാം മതത്തിനോ, വെള്ള നിറം എന്നത് ക്രിസ്ത്യൻ മതത്തിനോ പതിച്ചു കൊടുത്തിട്ടില്ല എന്ന് ദയവായി എല്ലാവരും മനസ്സിലാക്കുക. ഇത് കാവി നിറം എന്നതിലുപരിയായിട്ട് വേണമെങ്കിൽ അതിനെ ഒരു ഓറഞ്ച് നിറമെന്ന് പറയാം, പിന്നെ അത് കുങ്കുമ നിറമാണെന്നും പലരും പറയുന്നു. എന്താണെങ്കിലും ഏത് നിറത്തിലുമുള്ള ഒരു വസ്ത്രമിടാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഒരു പൗരനുണ്ട്. പിന്നെ അതൊരു സിനിമയാണ്, ആ സിനിമ സാധാരണ നിലയിലുള്ള ഒരു വസ്ത്രധാരണമൊന്നും അല്ല എങ്കിൽ ആ സിനിമയ്ക്ക് അഡൾട്ട് ഓൺലി സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി, പ്രശ്നമാണോ? തിന്നു, കുട്ടികൾ കാണാതിരിക്കുക, അഡൾട്ടായിട്ടുള്ളവർ മാത്രം പോയി കാണുക. അങ്ങനെ അഡൾട്ട് ഓൺലി ചിത്രങ്ങൾ എത്രയോ നമ്മുടെ രാജ്യത്ത് ഇറങ്ങുന്നുണ്ട്. ഇത് അല്പവസ്ത്രം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ എന്തുകൊണ്ടാണ് വസ്ത്രമില്ലാതെ തന്നെ അഭിനയിക്കുന്ന സിനിമകൾക്കെതിരെ പ്രതികരിക്കുന്നില്ല? അതെന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പ്രതികരിക്കാത്തത്? അപ്പോൾ ഇവിടെ വസ്ത്രമല്ല, മേ ബി രാഷ്ട്രീയമായിരിക്കാം, പക്ഷെ അത് രാജ്യത്തിനുണ്ടാക്കുന്ന നാണക്കേട് വളരെ വലുതാണ്. ഇന്ത്യയുടെ ഓരോ വളർച്ചയും നമ്മൾ വളരെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഗ്രാജ്വലി വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജി ഡി പി വളരുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നു, രാജ്യം ഒരു മികച്ച ഒരു പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ പവർ പദവിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് വസ്ത്രധാരണത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു വിവാദം, അതിനകത്ത് മതം കൂടി കലരുമ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യ തല കുനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടിലാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർ എന്തൊരു നാണക്കേടാണ് എന്ന് നമ്മൾ ഇത് തിരിച്ചറിയും. എന്തുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമകളിൽ ഒക്കെ മതത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എല്ലാ തരത്തിലും, ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാ വസ്ത്രധാരണത്തെയും അനുകൂലിച്ചിരുന്ന ഒരു വസ്ത്രധാരണമാണ്. ഇന്ത്യയുടെ ഹിസ്റ്ററി അറിയാവുന്ന ആരും
വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരിക്കലും ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കില്ല. നമ്മുടെ പുരാതനമായിട്ടുള്ള നിർമ്മിതികൾ, അതിപ്പോൾ ക്ഷേത്രങ്ങൾ മാത്രമല്ല, ക്ഷേത്രങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിർമ്മിതികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരാവസ്തു ഗവേഷണ കേന്ദ്രം നിങ്ങൾ സന്ദർശിച്ചാൽ ഏറ്റവും നഗ്നമായിട്ടുള്ള ഒരുപാട് കലാമൂല്യമുള്ള ഒരുപാട് പ്രതിമകളാണ് നമ്മളവിടെ കാണുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ തലസ്ഥാനം, നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് നഗ്നയായിട്ടുള്ള മത്സ്യകന്യകയുടെ പ്രതിമ, മലമ്പുഴ ഡാമിലെ നഗ്നയായിട്ടുള്ള യക്ഷി, ഇതെല്ലാം നമ്മുടെ നാട്ടിലാണുള്ളത്. പൂർണ്ണ നഗ്നരാണ് അവിടെ. ഇങ്ങനെ രാജ്യമൊട്ടാകെ ഒരുപാട് പ്രതിമകളുണ്ട്, ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അമ്പലങ്ങളിൽ പോലും ഇത്തരത്തിൽ ഒരുപാട് പ്രതിമകളും അല്ലെങ്കിൽ കലാസൃഷ്ടികളും നമുക്ക് കാണാം. ഇതെല്ലാം നമ്മുടെ ഭൂമിയിലുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെയാണ് മനുഷ്യൻ. അല്ലാതെ കപടമായിട്ടുള്ള സദാചാരവാദമോ അല്ലെന്നുണ്ടെങ്കിൽ നഗ്നത എന്ന് പറയുന്നത് ഒരു പാപമാണെന്നുള്ള ചിന്തയോ ഈ രാജ്യത്ത് എങ്ങനെ നിലനിൽക്കും? നമുക്കറിയാം ഈ രാജ്യത്ത് കുംഭമേള എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. ഈ കുംഭമേളയിലേക്ക് 10,000 ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേളയിലേക്ക് നഗ്ന സന്യാസിമാരെത്തും. അതുപോലെ തന്നെ ജൈന സന്യാസിമാര്, അവര് പൂർണ്ണമായും നഗ്നരായിട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ എത്രയോ ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന മനുഷ്യർ ഈ രാജ്യത്തുണ്ട്, നഗ്നരായിട്ട് ജീവിക്കുന്ന മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. അതെല്ലാം ഈ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ വിശാലമായ ഒട്ടനവധി സംസ്കാരങ്ങളുടെ ഭാഗമാണ്. ആ രാജ്യത്ത് ദീപിക പദുക്കോണിന്റെ വസ്ത്രധാരണം ശരിയല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ആ രാജ്യത്ത് ദീപിക പദുക്കോൺ ഇട്ടിരിക്കുന്ന കാവി വസ്ത്രം ഹിന്ദുമതത്തെ വൃണപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നത്? ഒരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കാവി വസ്ത്രം, അല്പ വസ്ത്രം ധരിച്ചിട്ടുള്ള സന്യാസിമാർ, അവരുടെ അർദ്ധനഗ്നരോ പൂർണ്ണ നഗ്നരോ ആണ്, ശരീരത്തിൽ എവിടെയെങ്കിലും മാത്രമാണ് അവർ കാവി ധരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള സന്യാസിമാർ ഈ രാജ്യത്തുണ്ട്. ആ സന്യാസിമാരെല്ലാം ഹിന്ദുമതത്തെ പരിഹസിക്കുകയോ വൃണപ്പെടുത്തുകയോ ചെയ്യുന്നതാണോ? അല്ല. അപ്പൊ ദയവീത് ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും ഗുണം ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ രാജ്യത്തെ ആളുകൾ പുച്ഛിക്കാനും എന്തിന് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാൻ ഭയപ്പെടുകയും ചെയ്യും. കാരണം വിദേശികളുടെ വസ്ത്രധാരണം നമുക്കറിയാം, അവർ ഇന്ത്യൻ കടപ്പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ തീരങ്ങളിലേക്ക് വരുന്നത് അവരുടെ അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ അവർ ചിലപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തമായ ഇപ്പൊ ഗോവയിലൊക്കെ ഉള്ള ബീച്ചുകളിൽ പോയിട്ട് ബിക്കിനി ഇട്ടുകൊണ്ട് കിടക്കാം. ചിലപ്പോൾ ഇന്ത്യൻ ക്ലൈമറ്റ് അവർക്ക് ചിലപ്പോൾ അവരുടെ ശരീരത്തിന് യോജിച്ചതല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ അല്പ വസ്ത്രങ്ങൾ ധരിച്ചായിരിക്കും അവർ ഒരു പക്ഷേ ഷോപ്പിങ്ങിന് പോകുന്നത്. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള മനുഷ്യർ ഇന്ത്യയിൽ വരുമ്പോൾ ചിലപ്പോൾ ചെയ്യാം. അങ്ങനെ പോകുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ ഇന്ത്യയിലേക്ക് എന്ത് ധൈര്യത്തിൽ വരും? ആ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വസ്ത്രധാരണം പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ സൗദി അറേബ്യ പരിഹസിക്കാറുണ്ട്, ഞാൻ പരിഹസിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ വസ്ത്രധാരണത്തെ. മതം ആചാരങ്ങളൊക്കെ മനുഷ്യന് വേണം, പക്ഷെ ഇന്ന് സൗദി മാറി തുടങ്ങി, ഇന്ന് സൗദി അറേബ്യ മാറി ചിന്തിച്ചു തുടങ്ങി. എന്നാൽ UAE അങ്ങനെയല്ല. UAE കുറെ മുമ്പ് തന്നെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈവൻ പാകിസ്ഥാനിൽ പോലും വസ്ത്രധാരണത്തിന് ഒരു പരിധിയിൽ കൂടുതൽ നിയന്ത്രണമൊന്നുമില്ല. തീവ്രമായ മതവിശ്വാസം നിലനിൽക്കുന്ന ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ ഒക്കെ ഉണ്ടെങ്കിലും പാകിസ്ഥാനിലെ നഗരപ്രദേശങ്ങൾ കുറെ കൂടി ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ലോകത്ത് മുഴുവൻ അങ്ങനെയാണ്, ഈവൻ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ വസ്ത്രധാരണം ഇപ്പോൾ കുറെ കൂടി വളരെ എന്താ പറയുക, ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡൽഹി പോയാലോ ബോംബെയിൽ പോയാലോ രാജ്യത്തിന്റെ എന്തിന് കൊച്ചിയിൽ പോയാൽ നമ്മുടെ ലോകത്ത് ഇന്ത്യയിലെ ഏത് ഭാഗത്ത് പോയാലും വസ്ത്രധാരണത്തിന് അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല. ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. ഒരു സിനിമയിൽ ദീപിക പദുക്കോൺ ഈ വസ്ത്രം ധരിച്ചതുകൊണ്ട് ആരുടെയും എവിടെയും വൃണപ്പെടുന്നില്ല. അങ്ങനെ വൃണപ്പെടുന്നതിൽ ഒന്നുകിൽ രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായി എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിൽ തന്നെ എന്തോ പിശകുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് മതവുമായി കൂട്ടിക്കെട്ടുമ്പോൾ ഇപ്പോ ട്വിറ്റർ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക, ദീപിക പദുക്കോണിന്റെ അടിവസ്ത്രം ഹിന്ദുമതത്തെ വൃണപ്പെടുത്തി എന്ന് പറഞ്ഞ് ട്രോളാനായിട്ട് അതിനെ ഒരു അവസരമാക്കാനായിട്ടും കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അത് കാണുന്നില്ലേ? അപ്പോ ദീപിക പദുക്കോണിന്റെ വസ്ത്രം അത് അവരുടെ ചോയ്സ്, നിങ്ങൾക്ക് അവരുടെ സിനിമ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക, ഇല്ലെങ്കിൽ കാണാതിരിക്കുക. പക്ഷെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ അത് രാജ്യത്തിനും എന്തിന് നിങ്ങൾ ഉയർത്തി കാണിക്കുന്ന മതത്തിനും തന്നെ നാണക്കേടാണ്. അങ്ങനെ ഒരു വസ്ത്രധാരണം കൊണ്ടോ ഒരു നിറം കൊണ്ടോ തകർന്നു പോകുന്നതൊന്നും അല്ല ഒരു വിശ്വാസവും ഒരു സംസ്കാരവും. പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് കുറെ കൂടി വിശാലമായിട്ടുള്ളൊരു സംസ്കാരമാണ്, അതിനെന്തിനേയും ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ദയവീത് ഈ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തെ ഈ വിധത്തിൽ സ്വയം നിങ്ങൾ തന്നെ അവഹേളിക്കാതിരിക്കുക. ഇത് വളരെ മോശമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ടൂറിസത്തെ ബാധിക്കും, ഇത് നമ്മുടെ രാജ്യത്തിന്റെ സൽപ്പേരിനെ ബാധിക്കും. വികസിത രാജ്യങ്ങളിലെ പൗരന്മാർ ഇപ്പോഴും ഇന്ത്യ ജാംബവാന്റെ കാലത്ത് നിൽക്കുന്നതേ ഉള്ളൂ, പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ നോക്കി പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യും. അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ഇത്തരം വിവാദങ്ങൾ, ഇത് പ്രൊമോഷന്റെ കൂടി ഭാഗമാണ്.
പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ സിനിമയിലെ പ്രവർത്തകരായിരിക്കും. ഈ സിനിമയിലെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ബോധപൂർവം പി ആർ വർക്കേഴ്സിനെ വെച്ച് ഉണ്ടാക്കി വിട്ട ഒരു വിവാദമായിരിക്കാം ഇത്. ആ വിവാദത്തിൽ ചിലപ്പോൾ നിങ്ങൾ പോയി തലവെച്ച് കൊടുത്തായിരിക്കും. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ കുറേ പേര് അത് ശരിയാണല്ലോ, ഞങ്ങളുടെ മതത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചാൻ്റെ പുറകെ പോകും. അപ്പോൾ അത് ആളിക്കത്തും. അപ്പോൾ ഇത് ബോധപൂർവം ഒരുപക്ഷെ ഉണ്ടാക്കിയ വിവാദം പോലും ആകാം. അപ്പോൾ അതുകൊണ്ട് ദയവേത് കുറച്ചെങ്കിലും നിങ്ങൾ വിവേകത്തോടെ ചിന്തിക്കുക. ഇങ്ങനെ ഒരു വസ്ത്രധാരണമോ അല്ലെങ്കിൽ അല്പവസ്ത്രമോ ഒന്നും തകർത്തെറിയുന്ന സംസ്കാരമല്ല. ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ് നഗ്നത പോലും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ കൾച്ചറിൽ ഉൾപ്പെടുന്നവരാണ് നഗ്ന സന്യാസിമാരും അല്ലെങ്കിൽ ജൈന മതക്കാരും ജൈന സന്യാസിമാരും ഒക്കെ. അവരിപ്പോഴും അത് പിന്തുടരുന്നവരാണ്. അഘോരി സന്യാസിമാർ അർദ്ധ നഗ്നരായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഈ നൂറ്റാണ്ടിലുണ്ട്. അവരവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു, നമ്മൾ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റേതൊരു ലോക രാജ്യത്തെക്കാളും ശ്രേഷ്ഠവും വിശിഷ്ടവുമായി മാറുന്നത്. ഇന്ത്യയുടെ സ്ഥാനം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ലോകം മുഴുവൻ ചുറ്റണ്ട, ഇന്ത്യ മുഴുവൻ കണ്ടാൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിൽ അത്രത്തോളം സംസ്കാരങ്ങളും വ്യത്യസ്തരായ മനുഷ്യരുമുണ്ട്. ആ വ്യത്യസ്തത നമുക്ക് ഈ രാജ്യത്ത് വേണം. ആ വ്യത്യസ്തത ഇല്ലായ്മ ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ ഇന്ത്യയുടെ സ്വത്വബോധം നഷ്ടപ്പെടും, ഇന്ത്യ ഇന്ത്യ അല്ലാതായി തീരും. അപ്പൊ അതുകൊണ്ട് ദയവേത് ഇത്തരം വളരെ എന്താ പറയുക നാണക്കേടുണ്ടാക്കുന്ന വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക.